ലോകോത്തര ബ്രാൻഡായ ലംബോർഗിനി കാറുകളുടെ ജനനം അതിന്റെ ഉടമസ്ഥനായ ഫെറൂച്ചിയോ ലംബോർഗിനി നേരിട്ട ഒരു അവഹേളനത്തിന്റെ മറുപടിയിൽ നിന്നുമാണ്. 1916 ഇറ്റലിയിലെ ഒരു പരമ്പരാഗത വൈൻ നിർമ്മാണ കുടുംബത്തിൽ ജനിച്ച ഫെറൂച്ചിയോ ലംബോർഗിനിക്ക് യന്ത്രങ്ങളോടായിരുന്നു പ്രിയം. അതിനാൽ കാർഷിക ഉൽപാദന യന്ത്രങ്ങളെ കുറിച്ച് കൂടുതലായി പഠിക്കാൻ ആഗ്രഹിച്ച ഫെറൂച്ചിയോ ഇറ്റലിയിലെ ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠനം പൂർത്തിയാക്കുകയും തുടർന്ന് വ്യോമസേനയിൽ മെക്കാനിക്കായി ജോലി നേടുകയും ചെയ്തു. 1945 രണ്ടാം ലോക മഹായുദ്ധം അവസാനിക്കുമ്പോൾ ബ്രിട്ടീഷ് തടവുകാരനായ ഫെറൂച്ചിയോ ഒരു വർഷം യുദ്ധകാലത്ത് ഉപയോഗിച്ച വാഹനങ്ങളുടെ പുനർനിർമ്മാണ പ്രക്രിയയിലായിരുന്നു. തടവുകാലത്തിനു ശേഷം നാട്ടിലെത്തിയ ഫെറൂച്ചിയോ സ്വന്തമായി ഒരു വർക്ക്ഷോപ്പ് ആരംഭിക്കുകയും യുദ്ധത്തിൽ തകർന്ന വാഹനങ്ങൾ ഉപയോഗിച്ച് കാർഷികാവശ്യത്തിനുള്ള ട്രാക്ടറുകൾ നിർമ്മിക്കുകയും ചെയ്തിരുന്നു. ഫെറൂച്ചിയോ രൂപകൽപ്പന ചെയ്ത ലംബോർഗിനി ട്രാക്ടറുകൾക്ക് ആവശ്യക്കാർ ഏറി വരികയും 1949 ഫെറൂച്ചിയോ ട്രാക്ടറുകൾക്കായി ഒരു ഫാക്ടറി തുടങ്ങുകയും ഗുണനിലവാരത്തിന്റെ കാര്യത്തിലും ലംബോർഗിനി ട്രാക്ടറുകൾ മികവുറ്റതായി മാറിയതോടെ അതൊരു വൻ വിജയമായി തീരുകയും ചെയ്തു. ഫെറൂച്ചിയോ ലംബോർഗിനിയുടെ ജീവിതത്തിൽ തന്നെ മാറ്റിമറിച്ച വിജയമായിരുന്നു അത്. ആഡംബര കാറുകളോട് പ്രിയമുണ്ടായിരുന്ന ഫെറൂച്ചിയ്ക്ക് അക്കാലത്ത് മുന്തിയിനം കാറുകളുടെ ഒരു വൻ ശേഖരം തന്നെ ഉണ്ടായിരുന്നു. അവയിലൊന്നായിരുന്ന ഫെറാരിയുടെ ക്ലിപ്പിന്റെ പ്രവർത്തനത്തിൽ അദ്ദേഹം തൃപ്തനായിരുന്നില്ല. ഇക്കാര്യം ഫെറാരി കമ്പനി ഉടമയായ എൻസോ ഫെറാരിയെ അദ്ദേഹം അറിയിക്കാനെത്തിയപ്പോൾ അദ്ദേഹത്തെ നേരിട്ടത് ട്രാക്ടറുകൾ ഓടിച്ചു നടക്കുന്നവൻ കാറുകളുടെ നിലവാരം അളക്കാൻ കഴിയില്ല, കാറിന് പകരം ട്രാക്ടറുകൾ ഓടിച്ചു നടക്കാനുള്ള യോഗ്യതയെ നിങ്ങൾക്കുള്ളൂ എന്ന് കടുത്ത പരിഹാസം നിറഞ്ഞ എൻസോ ഫെറാരിയുടെ വാക്കുകളെയാണ്. ഈ അപമാനത്തിന് മറുപടിയായി 4 മാസത്തിനുള്ളിൽ ഫെറൂച്ചി സ്വന്തമായി ഒരു ആഡംബര കാർ ഡിസൈൻ ചെയ്തു. 1963 ലംബോർഗിനി കാർ കമ്പനി ആരംഭിക്കുകയും ആദ്യം പുറത്തിറങ്ങിയ 350 GTV ലംബോർഗിനി കാർ ഒരു വൻ വിജയമായി മാറുകയും ചെയ്തു. പിന്നീട് അങ്ങോട്ട് വിജയഗാഥകൾ മാത്രം രചിച്ച ലംബോർഗിനി കാറുകൾ ഇന്ന് ലോകത്തിലെ തന്നെ മോസ്റ്റ് എക്സ്പെൻസീവ് കാറുകളുടെ ആദ്യത്തെ നിര തന്നെ കീഴടക്കിയിരിക്കുകയാണ്. മറ്റുള്ളവർ തന്നെക്കുറിച്ച് എന്ത് പറയുന്നു എന്ന അഭിപ്രായത്തെക്കാളേറെ തന്റെ കഴിവിലും പ്രാപ്തിയിലുമുള്ള വിശ്വാസമാണ് ഫെറൂച്ചിയോ ലംബോർഗിനിയെ വിജയിപ്പിച്ചത്. സ്വന്തം കഴിവിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകുന്നവരെ ഒരു വിമർശനങ്ങൾക്കും തകർക്കാൻ കഴിയില്ല. സോ ആത്മവിശ്വാസത്തോടെ പരിഹാസങ്ങളെ അതിജീവിച്ച് മുന്നോട്ട് പോവുക. വിജയം നിങ്ങൾ നേടിയിരിക്കും. ബിലീവ് ഇൻ യുവർസെൽഫ്, ബി പോസിറ്റീവ് ഓൾവേസ്.